ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 25 ചോദ്യങ്ങൾ ഒരു വീഡിയോയിൽ ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രമിച്ചപ്പോൾ അത് ഫോണിൽ സ്ഥലമില്ലാത്തതിൻ്റെയൊക്കെ പ്രശ്നമായിരുന്നു. അത് മുഴുവൻ വീഡിയോ കംപ്ലീറ്റ് ആയില്ലായിരുന്നു. അതുകൊണ്ട് അത് രണ്ട് പാർട്ടായിട്ട്, ആ വീഡിയോയിൽ 15 ചോദ്യങ്ങളുണ്ട് എന്ന് അവിടെ താഴെ സൂചനയുണ്ടായിരുന്നു. അപ്പോൾ ആ 15-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് ജാഗരൂകരായിരിക്കുവിൻ എന്ന് എത്ര പ്രാവശ്യമുണ്ട് എന്ന്, 13-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യമുണ്ട് എന്നതിൻ്റെ ഉത്തരം 4 പ്രാവശ്യം എന്നുള്ളതാണ്. 4 വ്യത്യസ്തമായ അവസരങ്ങളിൽ 14-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. സോറി, 13-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അത് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ളത് 35-ാം വാക്യത്തിലും 37-ാം വാക്യത്തിലും കൂടി അവിടെ ആ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ട്. ഓക്കെ, നമ്മൾ 15-ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി 16-ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ബഥാനിയയെ കുറിച്ച് 14:3 പരാമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനു മുൻപ് ഏത് അധ്യായം, ഏത് വാക്യത്തിലാണ് ബഥാനിയ പരാമർശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ബഥാനിയ ഇതിനു മുൻപ് പരാമർശിക്കപ്പെടുന്ന വാക്യം ഏതാണ്? ഉത്തരം 11:12 ഉത്തരം. ചോദ്യം 17, മനുഷ്യപുത്രൻ എന്ന് ആവർത്തിക്കുന്ന 14-ാം അധ്യായത്തിലെ വാക്യം ഏതാണ്? 14-ാം അധ്യായത്തിൽ ഒരു വാക്യത്തിൽ മനുഷ്യപുത്രൻ എന്ന് ആവർത്തിക്കുന്നുണ്ട്, അത് ഏത് വാക്യത്തിലാണ്? ഉത്തരം 21-ാമത്തെ വാക്യത്തിൽ. 21-ാമത്തെ വാക്യത്തിലാണ് മനുഷ്യപുത്രൻ എന്ന് ആവർത്തിക്കുന്നത്. 21-ാമത്തെ വാക്യത്തിൽ മനുഷ്യപുത്രൻ എന്ന് ആവർത്തിക്കുന്നു. ഇനി നമ്മൾ 18-ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. പുതിയ ഉടമ്പടി, അതായത് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, മർക്കോസ് സുവിശേഷൻ വിവരിക്കുന്നുണ്ട്. 14-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള 26 വരെയുള്ള വാക്യങ്ങളിലാണ്. അതിന് സമാനമായ വിവരണം സമശീർഷക സുവിശേഷകന്മാർക്ക് പുറത്ത് ലേഖനങ്ങളിൽ, പൗലോസ്ലിഹായുടെ ലേഖനങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു ലേഖനത്തിലുണ്ട്. അത് ഏത് ലേഖനത്തിലാണ്, ഏത് അധ്യായം, വാക്യം? പൗലോസ്ലിഹായുടെ ഒരു ലേഖനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് ഏത് അധ്യായം, ഏത് വാക്യം എന്നുള്ളതാണ്. ഏത് ഭാഗം, ഏത് വാക്യം മുതൽ ഏത് വാക്യം വരെ, അതാണ് നമുക്ക് വേണ്ടത്. ഉത്തരം 1 കൊരിന്ത്യസ് 11:23-25 വാക്യങ്ങളാണ്. ഓക്കെ, നമ്മൾ 19-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 14-ാം അധ്യായത്തിൽ മനുഷ്യപുത്രൻ എന്ന് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? ഇത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാനായിട്ട് ഞാൻ നൽകുകയാണ്. ഉത്തരം നോട്ട് ചെയ്തിട്ടുണ്ട്. ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് ഞാൻ നൽകുകയാണ്. അപ്പോൾ സാധിക്കുന്നവർ അത് കണ്ടുപിടിച്ച് കമൻ്റ് ചെയ്യുക. അറിയാവുന്നവരും നേരത്തെ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലേ, നമ്മൾ 20-ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതായി നമ്മൾ കാണുന്ന ആ ഒരു ഭാവം, അത് എത്രാം മണിക്കൂറിലായിരുന്നു യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതായി നമ്മൾ കാണുന്നത്? യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതിൻ്റെ സമയം അവിടെ പറയുന്നുണ്ട്. കുരിശിൽ തറച്ചപ്പോൾ എത്രാം മണിക്കൂറായിരുന്നു, അതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം 3 മണിക്കൂർ. 3 മണിക്കൂർ എന്നാണ് എളുപ്പമുള്ളൊരു ചോദ്യം. അടുത്ത ചോദ്യം, യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു എന്ന് ഏത് വാക്യത്തിലാണ് പറയുന്നത്? 15-ാം അധ്യായത്തിൻ്റെ ഏത് വാക്യത്തിലാണ് പറയുന്നത്? ഉത്തരം 37. ചോദ്യം 22, യേശുവിനെ സംസ്കരിക്കുന്ന ആ ഒരു ഭാഗത്ത് ജോസഫിൻ്റെ പേര്, അരിമത്തിയക്കാരൻ ജോസഫാണ്, ജോസഫിൻ്റെ പേര്, അരിമത്തിയക്കാരൻ ജോസഫിൻ്റെ പേര് എത്ര പ്രാവശ്യമാണ് പറയുന്നത്? ജോസഫ് എന്ന് പറയുന്നത് 3 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്. 3 പ്രാവശ്യം ജോസഫിൻ്റെ പേര് പറയുന്നു. ചോദ്യം 23. ഓക്കെ, നമ്മൾ 10-ാം അധ്യായത്തിലേക്ക് വരികയാണ്. തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ, അതായത് ശിഷ്യന്മാരുടെ എന്തിനെയൊക്കെയാണ്, ഈശോ കുറ്റപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നത്? ഉത്തരം വിശ്വാസരാഹിത്യവും ഹൃദയകാഠിന്യവും. വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും കുറ്റപ്പെടുത്തി. ഓക്കെ, 24-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിശ്വസിക്കുന്നവരോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യേശു എത്ര അടയാളങ്ങളെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്? ഉത്തരം 5 അടയാളങ്ങളാണ് അവിടെ യേശോ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 25-ാമത്തെ ചോദ്യമാണ്, അവസാനത്തെ ചോദ്യമാണ്. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും എപ്രകാരം വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. 20-ാം വാക്യത്തിലാണ് ഉത്തരം, അടയാളങ്ങൾ കൊണ്ട്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലുള്ള, നമ്മൾ ആ രണ്ട് ഭാഗമായിട്ട് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞു. ലൈവ് ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം, പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും അത് എളുപ്പമല്ല എന്ന് തോന്നി.
അതുകൊണ്ട് അത് നന്നായി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനത് ലൈവ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ശ്രമിക്കുക. കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കുക. സമയം പോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.